കലോത്സവം ഹരിത സൗഹൃദമാക്കാൻ അതിഥികൾക്കായി കുരുന്നുകളുടെ വേറിട്ട ഹരിതോപഹാരം. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് സമ്മാനിക്കാൻ വലപ്പാട് GDMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉപഹാരമാണ് വേറിട്ട കാഴ്ചയായത്. ഫലവൃക്ഷ തൈകളും സുഗന്ധവ്യഞ്ജന തൈകളും മുളകുമ്പങ്ങളിൽ ചകിരിച്ചോറ് നിരത്തി പാകി മുളപ്പിച്ച തൈകളാണ് ഉപഹാരങ്ങളായി കുരുന്നുകൾ അതിഥികൾക്കായി ഒരുക്കിയത്. മുളകുമ്പങ്ങൾ ഗോത്രവർഗ ചിത്രകലാരൂപമായ വാർലി ചിത്രങ്ങളാൽ ആകർഷകമാക്കിയിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾ റിസപ്ഷൻ കമ്മിറ്റിക്ക് കൈമാറിയ ഫലവൃക്ഷ തൈകൾ കലോത്സവ നഗരിയിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അമ്പിളി വാസുദേവിൽ നിന്ന് ജനറൽ കൺവീനർ EG സജിമോൻ സ്വീകരിച്ചു. വയനാടിനൊപ്പം പ്രകൃതിയോടൊപ്പം എന്ന സന്ദേശം പകർന്നുകൊണ്ട് നടക്കുന്ന കലോത്സവ ഉദ്ഘാടന ചടങ്ങിൽ GDMLP സ്കൂളിലെ അധ്യാപിക പാർവതി ദിലീപ് സംവിധാനം ചെയ്ത കൈപ്പമംഗലം GFEHSS സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വയനാടിനൊപ്പം എന്ന നൃത്ത സംഗീത ശില്പവും പ്രകൃതി സൗഹൃദത്തിന്റെ സന്ദേശം പകരുന്നതാണ്. യോഗത്തിൽ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് KP ഷാജി, ഉപജില്ലാ വികസന സമിതി ജനറൽ കൺവീനർ TR രാഗേഷ്, EV ബിനി, PB സജീവ്, KL മനോഹിത്, ഫൈസൽ, PJ കൃഷ്ണപ്രിയ, യമന കേരളൻ എന്നിവർ സംസാരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ വിശിഷ്ടാതിഥികൾക്ക് പുസ്തകമോ പൂവോ ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് പകരമായി പ്രകൃതിതരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള മുളയിൽ തന്നെ വിത്ത് പാകി മുളപ്പിച്ചതായിട്ടുള്ള ചെടികൾ ഫലവൃക്ഷങ്ങളാണ് കൈമാറുന്നത്. വളരെ നല്ല ഒരു ഉദാഹരണമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ഗോത്രവർഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട അതിനോടനുബന്ധമായിട്ട് തന്നെയാണ് ഇത്തരമൊരു ഉപഹാരം അവിടെ എത്തുന്ന അതിഥികൾക്ക് നൽകുന്നത്. ഉത്തരേന്ത്യൻ ഗോത്രകലയായ വാർലി ചിത്രങ്ങൾ മുളങ്കുമ്പങ്ങളിൽ ആവിഷ്കരിച്ച മുളങ്കുമ്പങ്ങളിൽ ഫലവൃക്ഷ തൈകൾ വളർത്തിക്കൊണ്ട് പ്രകൃതിയുമായി ഉള്ള നമ്മുടെ സമന്വയത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശം പകരുന്ന രീതിയിലാണ് ഈ ഉപഹാരങ്ങൾ കുട്ടികൾ തയ്യാറാക്കിയിരിക്കുന്നത്.